ബോർഡ് നിയമനം PSC വിട്ട കേരള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകളിൽ നിന്നുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ആശങ്കകളും അങ്കലാപ്പും ഒരുപോലെ പ്രകടമാണ്. സർക്കാരിനെതിരെ മുസ്ലിം സംഘടനകളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വഖഫ് ബോർഡ് നിയമനം PSC വിടാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം രംഗത്തെത്തിയത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് മുതലെടുക്കാനാണ് CPM നീക്കം നടത്തുന്നത്. കേവലം 100 പരം തസ്തികകൾ മാത്രമുള്ള വഖഫ് ബോർഡിലെ നിയമനം PSC വിടാൻ തീരുമാനിച്ചതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് മുസ്ലിം ലീഗും EK വിഭാഗം സുന്നികളും മറ്റ് മുസ്ലിം സംഘടനകളും ചോദ്യം ചെയ്യുന്നത്. മതവിശ്വാസങ്ങളിൽ താൽപ്പര്യമുള്ള മുസ്ലിംകളെ മാത്രമാണ് ഇതുവരെ വഖഫ് ബോർഡുകളിൽ നിയമിച്ചിരുന്നത്. അവർക്ക് മാത്രമേ വഖഫ് കാര്യങ്ങളിൽ താൽപ്പര്യത്തോടെ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്നാണ് നിയമനം PSC വിട്ടതിനെ എതിർക്കുന്നവരുടെ വാദം. PSC വഴി നിയമനം നടക്കുമ്പോൾ അത് മുസ്ലിം മതക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക സാധ്യമല്ലെന്നും ഇതര മതക്കാരും എന്തിന് അവിശ്വാസികൾ പോലും വഖഫ് ബോർഡിൽ നിയമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഇവർ വാദിക്കുന്നു. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. 10,000 തസ്തികകളുള്ള ദേവസ്വം ബോർഡ് നിയമനം PSC വിടാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യവും സർക്കാർ നടപടിയെ എതിർക്കുന്നവർ ഉയർത്തുന്നുണ്ട്. ദേവസ്വം ബോർഡ് നിയമനം PSC വിടാതെ നിയമനത്തിനായി പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ ഇത്തരമൊരു നിലപാട് പോലും സർക്കാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് ഇരട്ട നീതിയാണെന്ന ആരോപണത്തിന് സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടുമില്ല. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ഹിന്ദുമതക്കാർ മാത്രമേ നിയമിക്കപ്പെടുകയുള്ളൂ. വഖഫ് ബോർഡ് നിയമനം PSC വിട്ടാൽ മുസ്ലിം മതക്കാരെ മാത്രം നിയമിക്കാനാകില്ല. അത്തരത്തിലുള്ള നീക്കം സർക്കാർ നടത്തിയാൽ തന്നെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും സർക്കാർ നിലപാടിനെ എതിർക്കുന്ന മുസ്ലിം സംഘടനകൾ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നാൽ കാന്തപുരം വിഭാഗം തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതോടെ വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ വിവിധ മുസ്ലിം സംഘടനകൾക്കിടയിലെ അഭിപ്രായ ഭിന്നത പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. നിയമനം PSC വഴിയാകുമ്പോൾ ഏറ്റവും മികച്ചവരും അർഹരുമായവർക്ക് നിയമനം ലഭിക്കുമെന്ന പുരോഗമന നിലപാടാണ് കാന്തപുരം വിഭാഗം സ്വീകരിക്കുന്നത്. ഊഴം വെച്ചുള്ള നിയമനത്തിനും പക്ഷപാതപരമായ നിയമനത്തിനുമുള്ള സാധ്യത ഇതോടെ ഇല്ലാതാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന്റെ ഭാഗമായ INL ഈ വിഷയത്തിൽ സർക്കാർ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. വഖഫ് ബോർഡ് നിയമനം PSC വിട്ട സർക്കാർ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യുക മാത്രമേ ഇതിനെ എതിർക്കുന്നവർക്ക് മുന്നിൽ പോംവഴിയുള്ളൂ. ഇക്കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനായി വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗം നവംബർ 22 കോഴിക്കോട്ട് ചേരുന്നുണ്ട്. എന്നാൽ എതിരഭിപ്രായമുള്ളവർ കോടതിയിൽ പോയാലും തീരുമാനം മാറ്റേണ്ടി വരില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സർക്കാർ. മാത്രമല്ല, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പോലും വ്യത്യസ്ത അഭിപ്രായമുള്ള നിലയ്ക്ക് നിയമനം PSC വിട്ടതിനെ എതിർക്കുന്നവരുടെ പ്രതിഷേധം താനെ കെട്ടണയുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട്.